ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുകയാണ് സർ. കാരണം കേന്ദ്ര ബഡ്ജറ്റിൽ ഒന്നും നമുക്ക് കിട്ടിയില്ല. അതിനെക്കുറിച്ച് ആർക്കും ഒരു തർക്കമില്ല. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഒഴിച്ച് ലോകത്ത് ആരും കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനെ പരിഗണിച്ചു എന്ന് പറയത്തില്ല. വേറെ ആരും പറയത്തില്ല, അദ്ദേഹം മാത്രമേ. അതെന്താ പറയുന്നറിയില്ല, അതെങ്ങനെ പലതും പറയും. പക്ഷെ കേന്ദ്ര നിലപാട് നമ്മളെ അവഗണിച്ച് നമ്മളെ കൂട്ടിലാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പം ആനക്കൂടുണ്ടാക്കി അകത്തിട്ട് കുത്തുന്നത് പോലെ ഈ മെരുക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളെയാണ്, കേരള സർക്കാരിനെ അല്ല, കേരളത്തിലെ ജനങ്ങളെ കുത്തി മെരുക്കിയെടുക്കാം, അടിച്ച് മെരുക്കിയെടുക്കാൻ പറ്റും, പീഡിപ്പിച്ച് മെരുക്കിയെടുക്കാൻ പറ്റും എന്ന് കരുതുന്ന കേന്ദ്ര ഗവൺമെൻറിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ ഒരു നയമാണ്. അവർക്ക് ജയിക്കാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ അവർ ഗവർണറെ തൊട്ട് ആരെ വേണമെങ്കിലും ഉപയോഗിച്ച് ആ സർക്കാരിൻ്റെ നടത്തിപ്പുകളെ തടസ്സപ്പെടുത്തും. അതിൻ്റെ ഭാഗമാണ് ജി എസ് ടി വിഹിതം. നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല, സമയത്ത് തരുന്നില്ല, സമയത്ത് തന്നാലേ ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ കടം വാങ്ങാം എന്ന് വിചാരിച്ചാൽ കടം വാങ്ങുന്ന ലിമിറ്റ് ആസാമിനേക്കാൾ മോശമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു ഹിമാലയത്തിൽ കിടക്കുന്ന ഒരു സ്ഥലത്തേക്കാൾ ഇത്രയും ജനസംഖ്യയുള്ള, ഏതാണ്ട് 3.5 കോടിയിലധികം ജനസംഖ്യയുള്ള കേരളത്തിലെ ജനങ്ങളെ പിഴിയുകയാണ്, പീഡിപ്പിക്കുകയാണ്. നമ്മൾ ഈ കടുവയൊക്കെ പിടിച്ചുകൊണ്ട് വന്നാൽ ഒരു മെഷീനുണ്ട് സ്യൂസിങ് എന്ന് പറഞ്ഞത്, അതിനകത്തോട്ടിട്ടങ്ങ് കറക്കി കഴിഞ്ഞാൽ ഇതങ്ങ് ഞെരുങ്ങും, പിന്നെ അതിന് ഓപ്പറേഷൻ ചെയ്യുകയോ കുത്തി വയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ അങ്ങത്തില്ലത്. അതുപോലെ കേരളത്തിലെ സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങളെയും കേന്ദ്ര ഗവൺമെൻറ് സ്ക്യൂസ് ചെയ്യുകയാണ്, പിഴിയുകയാണ്, പിഴിഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. എങ്ങനെ കൈകാര്യം ചെയ്യും? കടമെടുത്ത് ജീവിക്കാൻ പോലും സമ്മതിക്കത്തില്ല എന്ന നിലയിലേക്കാണ്. എങ്കിൽ പോലും അതിനെയെല്ലാം അതിജീവിക്കാൻ നമുക്ക് മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ടാക്സ് പിരിക്കുക എന്ന് പറയുന്നത് ഏതൊരു ഭരണ നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിപുരാതന കാലം മുതൽ ടാക്സ് ഉണ്ട്. രാജാവ് ഭരണാധികാരി ടാക്സ് പിരിക്കും. അത് ഖുറാനിൽ പോലും പറയുന്നുണ്ട്. ഒരു തലത്ത് ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ നികുതി സമ്പ്രദായങ്ങളെയും അവിടുത്തെ നിയമങ്ങളെയും അനുസരിച്ച് വേണം യഥാർത്ഥ മുസൽമാൻ ജീവിക്കണം എന്ന് ഖുറാനിൽ പോലും പറയാം. അപ്പോൾ അത്രയും നികുതി സംവിധാനം, ആ നികുതി സംവിധാനം നമുക്ക് പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് എന്താ നികുതി പിരിക്കാൻ പറ്റുന്നത്? മദ്യത്തിന് വില കൂട്ടാം, അല്ലെങ്കിൽ കെട്ടിട നികുതി വർദ്ധിപ്പിക്കാം, വാഹന നികുതി വർദ്ധിപ്പിക്കാം. ഇത് മാത്രമേ ഇന്ന് കേരള സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുള്ള മേഖലകൾ ഇത് മാത്രമാണ്. ആ മേഖലയിൽ അത് എവിടെയാണ് വർദ്ധിപ്പിക്കുന്നത്? ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ഏതാണ്ട് 158 പേജുള്ള ഈ ഒരു ബഡ്ജറ്റിൽ ഏതാണ്ട് 134 പേജിലും ഈ നാടിൻ്റെ പുരോഗതിക്കുള്ള പദ്ധതികളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എല്ലാ മേഖലയും, വ്യവസായം, വ്യവസായ രംഗത്ത് പുതിയ സ്റ്റാർട്ടപ്പുകളെ കൊണ്ടുവരാനും നമ്മുടെ നിലവിലുള്ള വ്യവസായങ്ങളുടെ വിജയം ജനങ്ങളെ അറിയിച്ചുകൊണ്ട് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ, കൂടുതൽ യുവാക്കളെയും യുവതികളെയും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് സബ്സിഡിയാണ്, സ്ത്രീകൾക്ക് ഏതാണ്ട് 35% സബ്സിഡിയാണ്, പിന്നെ മുടക്കു മുതലിൻ്റെ 9% നിക്ഷേപകന് തിരിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള അത്ര മനോഹരമായ പദ്ധതികൾ വ്യവസായ വകുപ്പിലുണ്ട്. അതിലേക്ക് ചെറുപ്പക്കാർ ആകർഷിക്കപ്പെടുന്നു, അവർ കടന്നു വരുന്നു. അതിനുള്ള എല്ലാം നമ്മുടെ നാട്ടിലെ വിജയിച്ച വ്യവസായങ്ങളുടെ മോഡലുകൾ കാണിച്ചുകൊണ്ട് ആളുകളെ ആകർഷിക്കും. കേരളം വ്യവസായത്തിന് പറ്റിയ സ്ഥലമല്ല എന്ന ചിന്താഗതി മാറ്റുകയാണ്. നമ്മളെ സംബന്ധിച്ച് ജി എസ് ടി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രൊഡക്ഷൻ ഇല്ലാത്തൊരു സംസ്ഥാനമാണ് നമ്മൾ. നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റാണ്, എല്ലാം വാങ്ങുന്ന ഒരു സംസ്ഥാനം. അപ്പോൾ നമുക്ക് ജി എസ് ടി വിഹിതം കുറയുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 6% മാത്രമായിരുന്ന ആഭ്യന്തര വ്യവസായിക ഉൽപ്പാദനം ഏതാണ്ട് 18.5 ശതമാനത്തിലേക്ക് ഈ ദിവസം വരെ ഉയർന്നിരിക്കുന്നു എന്നത് വളരെ വലിയ നേട്ടമാണ്. കാരണം നമ്മുടെ സ്റ്റേറ്റിൻ്റെ വ്യവസായ പ്രൊഡക്ഷൻ വർദ്ധിച്ചിരിക്കുകയാണ്. ആ മേഖലയിൽ മാത്രമല്ല, നമ്മൾ SC ST വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നില്ല, വളരെ പൂഴ്ത്തി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ വകുപ്പിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുവാനും അവരെ ഉയരുവാനും കഴിയുന്ന വലിയ പദ്ധതികൾ പൂർണ്ണമായി ഉപയോഗിക്കുകയാണ്. വിദേശത്ത് പോയി പഠിക്കാൻ ഒരു ട്രൈബൽ വിദ്യാർത്ഥിയാണ് വിദേശത്ത് പോയി പഠിക്കാൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കാൻ 25 ലക്ഷം രൂപ 2 ദിവസം കൊണ്ടൊക്കെയാണ് അനുവദിച്ചു കൊടുക്കുന്നത്. അത് വളരെ പ്രശംസനീയമായ പ്രവർത്തനമാണ്. SC ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നലെ ഒരു യോഗം ഞാൻ കൊല്ലം ജില്ലയിൽ എൻ്റെ മണ്ഡലത്തിൽ വിളിച്ചിരുന്നു. കൊല്ലം ജില്ലയിൽ ഈ വർഷം SC ഡിപ്പാർട്ട്മെൻറ്റ് അനുവദിച്ചതിൽ SC ഓഫീസർ ജില്ലാ ഓഫീസർ ചെലവഴിക്കുന്നതിൻ്റെ 94% ഈ ഫെബ്രുവരി മാസം മുമ്പ് ജനുവരി മാസം മുമ്പ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഭരണത്തിൻ്റെ നേട്ടം തന്നെയാണ്. കാരണം നമുക്ക് അനുവദിക്കുന്ന പണം പലതും ഉപയോഗിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെയാണ് കർഷക നമ്മുടെ തൊഴിൽ മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ തന്നെ ഈ നമ്മുടെ എസ്റ്റേറ്റുകളിലെ ലയങ്ങൾ, തോട്ടങ്ങൾ അടഞ്ഞ പല തോട്ടങ്ങളിലെയും ലയങ്ങളിൽ താമസിക്കാൻ പറ്റാത്ത അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം മാറുന്നതിന് വേണ്ടി കഴിഞ്ഞ ഗവൺമെൻറ്റിൽ 10 കോടി വെച്ചിരുന്നു. അതിലെത്ര ചിലവാക്കിയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ വർഷം വീണ്ടും 10 കോടി ആ വാകയിൽ വെച്ചിട്ടുണ്ട്. അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഉയർച്ചയെക്കുറിച്ച് ഞാൻ പറയാം, നല്ല നിലയിൽ വളരുന്ന ഒരു സാഹചര്യം വിദ്യാഭ്യാസ രംഗത്തുണ്ട്. കോളേജ് വിദ്യാഭ്യാസ രംഗത്തേക്ക് പുതിയ പദ്ധതികളുമായി വരണം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഗവൺമെൻറ് ആലോചിക്കുന്നു. അതിനുള്ള പദ്ധതിക്കായി പണം വെച്ചിട്ടുണ്ടെന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. അത് റബ്ബറിൻ്റെ വില കയറ്റത്തെക്കുറിച്ച്, റബ്ബറിൻ്റെ വില കൂടേണ്ടത് തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ് റബ്ബർ ഇറക്കുമതി ചെയ്യുമ്പോൾ നമ്മുടെ കർഷകർ പട്ടിണിയാവും. അവർ കയറ്റുമതി ചെയ്യാൻ അനുവാദം കൊടുക്കുമ്പോൾ നമ്മൾ പണക്കാരാകും.
ഇത് മാറേണ്ടതുണ്ട്. അപ്പൊ കേരളത്തിൽ തന്നെ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ആഭ്യന്തര വിപണിയിൽ റബ്ബറിന്റെ വാങ്ങാൻ ആളുണ്ടെങ്കിൽ നമുക്ക് നല്ല നിലയിൽ വളരാൻ കഴിയും. നമുക്ക് റബ്ബർ റീത്രെഡിംഗ് മെറ്റീരിയൽ ഉത്പാദിപ്പിക്കുന്ന ഏതാണ്ട് 700 കമ്പനികളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്ന് അത് 70 താഴെയായി കുറഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ 10-ഓ 25-ഓ 30-ഓ വർഷത്തെ കണക്ക് വെച്ച് നമ്മൾ പരിശോധിക്കണം. അത്തരത്തിൽ വരാതിരിക്കാനാണ് റബ്ബർ അധിഷ്ഠിത വ്യവസായത്തിന് പുതിയ കമ്പനി വെള്ളൂർ തുടങ്ങാൻ ന്യൂസ് പ്രിന്റ് ഏറ്റെടുത്തെടുത്ത് തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. അതുപോലെ തന്നെ റബ്ബർ പാർക്കുകൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ, ചെറുകിട വ്യവസായങ്ങൾ, അത് വളരെ ചെറിയ വ്യവസായമല്ല, 10, 2, 3, 4, 5 കോടി ചെലവാക്കി ചെറുപ്പക്കാരെ റബ്ബർ അധിഷ്ഠിത വ്യവസായത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികൾ സർക്കാർ തയ്യാറാക്കി വരുന്നു. ഇതൊക്കെ നല്ലതാണ്. കാരണം തൊഴിൽ നൽകുന്ന തൊഴിൽ ദാതാവും തൊഴിലാളിയും ഒരുപോലെയാണ്. തൊഴിൽ ദാതാവ് ഉണ്ടെങ്കിലേ തൊഴിലാളി ഉള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. കാർഷിക രംഗത്ത് റബ്ബറിൻ്റെ വില സ്ഥിരത ഉറപ്പാക്കാൻ 600 കോടി രൂപയാണ് സബ്സിഡിക്കുള്ള പൈസ വർദ്ധിപ്പിച്ച് ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് തേങ്ങയുടെ വില, സംഭരണ വില 32-ൽ നിന്ന് 34-ആക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം കർഷകരെ സഹായിക്കുന്നതിനുള്ള പദ്ധതികളാണ്. ധാരാളം കാർഷിക രംഗത്ത് ധാരാളം പദ്ധതികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ കയർ മേഖല, കശുവണ്ടി മേഖല. കയർ മേഖലയിൽ ഒരു ആധുനികവൽക്കരണം വേണം എന്നുള്ളതാണ്. ആ ആധുനികവൽക്കരണത്തിന് വേണ്ടി പണം മാറ്റിവെച്ചിട്ടുണ്ട്. അത് പുതിയ പ്രോഡക്റ്റുകൾ, നമ്മൾ ഇതുവരെ കണ്ട ചവിട്ടുമെത്തയും ചുവരിലൊട്ടിക്കുന്ന കൂടെ കയറുമല്ലാതെ ലോകവിപണിയിൽ വിൽക്കാൻ കഴിയുന്ന കയർ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കയർ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ അവർ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കശുവണ്ടി മേഖലയിലെ കൊല്ലം ജില്ലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കശുവണ്ടി ഫാക്ടറികളിൽ അതിൻ്റെ ആധുനികവൽക്കരണം നടത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന പുതിയ പദ്ധതിക്ക് 30 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം വർക്കൗട്ടായി വരുമ്പോൾ തൊഴിലാളികൾക്ക് എന്നും ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകാൻ ഈ സർക്കാരിന് കഴിയും. ആ മേഖലയിലെ സാധാരണക്കാരായ തൊഴിലാളികളെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതി കേരളത്തിൽ നടന്നിട്ടുള്ളത് ലൈഫ് പദ്ധതിയാണ്. ആ ലൈഫ് പദ്ധതിയിൽ ഓരോ വാർഡിലും ഒരു പഞ്ചായത്തിൽ മിനിമം 50-60 അപേക്ഷകർ ഇപ്പോൾ ഉണ്ട്. അവർക്കിത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏതായാലും വേണ്ടി ഇവിടെ 4,000 കോടിയുടെ ടാക്സ് വർദ്ധനയെ പറ്റി പറയുമ്പോൾ 1,436 കോടി രൂപ ഈ ലൈഫ് പദ്ധതിക്ക് മാത്രം മാറ്റിവെച്ചിരിക്കുക. അത്രയും വീടുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഈ ടാക്സ് ഏർപ്പെടുത്തുന്നത് ജനങ്ങൾക്ക് ക്ഷേമത്തിന് തന്നെയാണ്. അല്ല, ടാക്സ് ഏർപ്പെടുത്തിയിട്ട് ആരും വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. ഒരു കാര്യത്തിൽ ചില കാര്യം സജഷൻസ് എനിക്ക് വയ്ക്കാനുള്ളത്, ഇവിടെ ഇപ്പോൾ ഒരു സമരം നടക്കുകയാണ് വെളിയിൽ. ആ സമരം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങൾ പറയുന്നു വർദ്ധിപ്പിച്ച ഇന്ധന സെസ് 2 രൂപയിൽ നിന്ന് 1 രൂപയ്ക്ക് മാറ്റുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു. അപ്പോൾ അങ്ങനെ എങ്ങാനും സർക്കാർ കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സത്യാഗ്രഹം കിടന്നുകൊണ്ടാണ് എന്ന് പറയാനിടവരും. അതിനുള്ള വേലയാണ് ഇത്. ഒരു മുഴം മുമ്പേ അറിയുമ്പോൾ ഞങ്ങൾ ഒരു മുഴം മുമ്പേയാണ്, ഇടതുപക്ഷ മുന്നണിയിലെ MLA മാർ ഒരു മുഴം മുമ്പേ അറിയുകയാണ്. അങ്ങനെ എന്തെങ്കിലും കുറയ്ക്കുന്നെങ്കിൽ ആ സമരം കൊണ്ടല്ല, ഞങ്ങൾ പറഞ്ഞിട്ടാന്ന് പറയണം. അതുകൊണ്ട് കുറയ്ക്കത്തില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണെന്ന് മന്ത്രി പറഞ്ഞാൽ മതി കുറയ്ക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ ഒരു കാര്യം പറയണം, ചെറിയൊരു കാര്യം, വലിയ വരുമാനം കിട്ടത്തുള്ളൂ, അത് മന്ത്രി ഒഴിവാക്കണം. ഈ പ്രവാസികൾ വീട് പൂട്ടിയിട്ടിട്ട് പോകുന്നതിന് ടാക്സ്, അതൊരു നല്ല കാര്യമല്ല. കാരണം പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ അവരെ കുടുംബ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവാസിക്ക് 6 മാസം 3 മാസമൊക്കെ കൂടുമ്പോൾ വീട്ടിൽ വരാൻ പറ്റത്തുള്ളൂ. ആ വരുമ്പോൾ അവർ ഹോട്ടലിൽ താമസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രവാസികളുടെ അടച്ചിട്ടേക്കുന്ന വീടിന് ടാക്സ് എന്നുള്ളത്, കാരണം അടച്ചിട്ടേക്കുന്ന വീട് കൂടുതലും പ്രവാസികളുടെ തന്നെയാണ്. തിരുവല്ലയിൽ ഒരു വീടും മാത്യു തോമസിൻ്റെ നാട്ടിലെ എല്ലാ വീടിലും ഇരട്ടി ടാക്സായി മാറിപ്പോകും. കാരണം തിരുവല്ലയിലുള്ള ഒരുപാട് ആളുകളെല്ലാം വിദേശത്താണ്. അപ്പോൾ വിദേശ മലയാളികൾ വീട് കൂട്ടിയിട്ടിരിക്കുന്നത് വേണ്ടാത്തതുകൊണ്ടല്ല, അവർ വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ടാക്സ് മന്ത്രി പരിഗണിക്കണം. ഞാൻ പറഞ്ഞത് മന്ത്രി കേട്ടില്ല, എന്തായാലും ഈ പെട്രോളിനെ പറ്റി പറഞ്ഞ് കേട്ടില്ല, കേട്ടല്ലോ. അത് കാരണം അവിടെ കുറച്ച് പേര് സത്യാഗ്രഹം കിടക്കുന്നുണ്ട്. ഞാൻ ഈ സഭയുടെ മുറി, ഞാനും രാധാകൃഷ്ണ ചേട്ടനൊക്കെ സഭയുടെ പുറത്ത് നിരാഹാരം കിടന്നിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം നിരാഹാരമല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അതിനത്ര സീരിയസ്നെസ് ഉള്ളൂ. പക്ഷേ നിങ്ങൾ പത്രത്തിൽ കാണുന്ന വാർത്ത ഞങ്ങൾ പറഞ്ഞിട്ടാണ് 1 രൂപ കുറച്ചത് എന്ന് പറയാൻ വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ പറയരുത്, ഞങ്ങൾ പറഞ്ഞു എന്ന് പറയണം. ഞങ്ങൾ എല്ലാവരും വിളിച്ചത് പറയുകയാണ്. ഏതായാലും MLA ഫണ്ട് ഒന്ന് വർദ്ധിപ്പിച്ചു തരണമെന്ന് മന്ത്രി ഉണ്ട്. കുറയ്ക്കുന്നില്ല എന്ന് മന്ത്രി പറഞ്ഞു. അത് മന്ത്രി ഇപ്പോൾ പറയുന്ന മറുപടി പറയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും കുറയ്ക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണോ ഈ സത്യാഗ്രഹമെന്നും ഞാൻ സംശയിക്കുന്നു. അങ്ങനെയാണ് ഈ നിങ്ങൾ സത്യാഗ്രഹം എടുക്കുന്നേ കുറയ്ക്കത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സമരം കുറയ്ക്കാതിരിക്കാനുള്ള ചതിയാണോ എന്നും നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അല്ല, ഞാൻ ഹാപ്പി ആയതിൻ്റെ അല്ല, ഇത് കുറയ്ക്കാതാക്കണം എന്നുള്ള ഉദ്ദേശം സത്യാഗ്രഹത്തിൻ്റെ പുറയിലുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ MLA ഫണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അല്പം വർദ്ധിപ്പിച്ചു തരണമായിരുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, MLA ഫണ്ടും കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോവുക. 5 കോടി അനുവദിച്ചാൽ അതിനെ 18% GST ആയിട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമ്മൾ അത്രയും കുറവ്, 18% കുറവ്
എംഎൽഎ ഫണ്ടിൽ വന്നിട്ടുള്ളത്. അത് നമ്മുടെ വികസനത്തെ ദോഷമായി ബാധിച്ചിട്ടുണ്ട്. അതിനെ മന്ത്രി ഒന്ന് ഒരു ചിന്തന നടത്തിക്കൊണ്ട് അല്പം എംഎൽഎ ഫണ്ട് വർദ്ധിപ്പിച്ചു തരണം എന്നൊരു അഭ്യർത്ഥനയാണ് പറയാനുള്ളത്. വളരെ നല്ല നിലയിൽ അങ്ങയുടെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഈ ബഡ്ജറ്റിനെ നികുതി വാങ്ങാതെ രാജ്യം ഭരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിലൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. അദ്ദേഹം അങ്ങയുടെ ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കും.